തന്നെ സന്ദർശിച്ച മറിയത്തെ എലിസബത്ത് അഭിവാദനം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ലൂക്ക 1:42. മറിയത്തെ അനുഗ്രഹീത എന്നു പറഞ്ഞു പുകഴ്ത്തുന്നതോടൊപ്പം മറിയത്തിൻ്റെ ഉദരഫലമായി യേശുവിനെയും അനുഗ്രഹീതനെന്ന് പറഞ്ഞ് സ്തുതിക്കുകയാണ്. മാതാവിനെ വണങ്ങുന്നതോടൊപ്പം നാം ഈശോയെയും സ്തുതിക്കുന്നു. മാത്രമല്ല, അമ്മയ്ക്ക് കൊടുക്കുന്ന ആദരവ് പുത്രൻ്റെ മഹത്വം വർദ്ധിക്കുന്നതേയുള്ളൂ. മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞും മുട്ടത്തോടും തമ്മിലുള്ള ബന്ധമേ യേശുവും മറിയവും തമ്മിലുള്ളൂ എന്നു പഠിപ്പിക്കുന്ന ചില സഭകളുണ്ട്. സ്വാഭാവിക ജീവിതത്തിൽ പോലും തള്ളയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അത്തരത്തിലുള്ളതല്ല എന്ന് നമുക്കറിയാം. ജീവനില്ലാത്ത മുട്ടത്തോടല്ല അമ്മ, കുഞ്ഞിൻ്റെ ജീവനാണമ്മ, അമ്മയുടെ ജീവനാണ് കുഞ്ഞ്. വേർപെടുത്താനാവാത്ത ബന്ധമാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ളത്. മാതാവും ഈശോയും തമ്മിലുള്ള ബന്ധം അതിനേക്കാൾ ദൃഢതരമാണ്. അമ്മയുടെ പുത്രൻ കൂടുതലായി അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും സ്തുതിക്കപ്പെടാനും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കപ്പെടാനും അമ്മയോടുള്ള ഭക്തി ഉപകരിക്കും. ഒരിക്കൽ യേശു സുവിശേഷം പ്രഘോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോദരങ്ങളും ഭാഗ്യമുള്ളവ. ലൂക്ക 11:27. വാസ്തവത്തിൽ ഒരു മാതൃസ്തുതിയാണിത്. ആ മാതൃസ്തുതി ദൈവവചനമനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് ആ വ്യക്തിയെ നയിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. കാരണം വചനം ശ്രവിക്കുകയും അത് ഹൃദയത്തിലും മനസ്സിലും ഉദരത്തിലും സംവഹിച്ച് ഫലം നൽകുകയും ചെയ്തതുകൊണ്ടാണ് മറിയം ഭാഗ്യവതിയായത്. അതിനാൽ യേശു പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ലൂക്കായുടെ സുവിശേഷം 11:28. വചനം തൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ മറിയം അനുവദിച്ചതിനാലാണ് അവൾ ഈശോയുടെ ഭാഗ്യപ്പെട്ട അമ്മയായത്. വചനമനുസരിച്ച് ജീവിച്ചാൽ നാം അവിടുത്തെ സ്നേഹിതരായിത്തീരും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. യോഹന്നാൻ 15:14 എന്ന വചനം നമ്മൾ ഇന്ന് ഓർക്കുക. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വഴി യേശുവിനെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും സ്തുതിക്കാനും അവിടുത്തെ ഹിതം നിറവേറ്റാനും നമുക്ക് ശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹത്തിനായി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം.